ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഗർഭത്തിൻ്റെ 6, 7, 8 വീക്കിനുള്ളിൽ നടക്കുന്ന സ്കാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്കാനിങ്ങിനുള്ളതെന്ന്. ഗർഭത്തിൻ്റെ 2-ാം മാസമാണ് 6, 7, 8 ആഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു സമയം പ്രഗ്നൻസിയുടെ ആരംഭഘട്ടമായിട്ട് തുടക്കമായിട്ട് കണക്കാക്കപ്പെടുന്നു. പ്രഗ്നൻസിയുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ ഒരു സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണോ വളരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സ്കാനിങ്ങിന് കഴിയും. കുഞ്ഞ് ഗർഭപാത്രത്തിന് പുറത്ത് ഫെലിയോപ്യൻ ട്യൂബിലൊക്കെ വളർച്ച പ്രാപിക്കുന്നത് നമ്മൾ കണ്ടുവരാറുണ്ട്. എക്ടോപിക് പ്രഗ്നൻസി, മോളാർ പ്രഗ്നൻസി ഇങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലരിതിനെ മുന്തിരിക്കുലാ ഗർഭം എന്നൊക്കെ പറയാറുണ്ട്. എക്ടോപിക് പ്രഗ്നൻസി പോലെയുള്ള പ്രഗ്നൻസികൾ തിരിച്ചറിയാൻ വൈകിയാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാകും. ഫെലോപ്പിൻ ട്യൂബുകളിൽ കുഞ്ഞു വളരുമ്പോൾ അത് നമ്മളെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ റൈറ്റ് സൈഡിലായിരിക്കും ചിലപ്പം ഫെലോപ്പിൻ ട്യൂബിൽ കുഞ്ഞു വളരുന്നത്. ഈ ഫെലോപ്പിൻ ട്യൂബും അതേപോലെ തന്നെ ഓവറിയും എടുത്തു മാറ്റേണ്ട അവസ്ഥയും വന്നേക്കാം. ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു സ്കാനിങ് വളരെ ഉപകാരപ്പെടുന്നതാണ്. കുഞ്ഞ് സാക്കിൽ തന്നെയാണ് കിടക്കുന്നത് എന്നറിയാൻ ഈ ഒരു സ്കാനിങ് ഉപകാരപ്പെടും. 6, 7 ആഴ്ചകളൊക്കെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടു തുടങ്ങും. ഈ ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ഈ ഒരു സ്കാനിങ് വളരെ ഉപകാരപ്പെടുന്നതാണ്. ചിലരിൽ 6, 7 ആഴ്ചകളിലൊന്നും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണമെന്നില്ല. എന്നാൽ ഒരു സ്കാനിങ്ങും കൂടി ഡോക്ടർ പറയും. ആ സ്കാനിങ്ങിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടിരിക്കും. ഗർഭപാത്രത്തിനുള്ളിൽ ഒരു കുഞ്ഞാണോ, 2 കുഞ്ഞാണോ, 3 കുഞ്ഞാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കാനിങ് സഹായിക്കും. മാത്രമല്ല, ഒരേ സാക്കിനുള്ളിലാണോ ഒരു കുഞ്ഞുള്ളത്, അതല്ലെങ്കിൽ 2 സാക്കിലാണോ, ഇതറിയാനും ഒരു രണ്ട് ഗർഭപാത്രത്തിനുള്ളിലാണോ എന്നതൊക്കെ അറിയാനും ഈ ഒരു സ്കാനിങ് ഉപകരിക്കുന്നതാണ്. സബ്ക്രോണിക് ഹെമറേജ്, സബ്ക്രോണിക് ഹെമറ്റോമ എന്നിവയൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതായത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഓവറിയിലോ ഫെലോപ്പിൻ ട്യൂബിലോ അതല്ലെങ്കിൽ ഗർഭപാത്രത്തിലോ ഒക്കെ എന്തെങ്കിലും സിസ്റ്റുകൾ ഉണ്ടോ എന്നറിയാൻ ഈ ഒരു സ്കാനിങ്ങിലൂടെ സഹായിക്കും. ഗർഭകാലത്ത് ചില സിസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. അത് വലിയ കുഴപ്പങ്ങളില്ലാതെ ചിലരിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. എന്നാൽ ഒവേറിയൻ സിസ്റ്റ്, ഗർഭപാത്രമുഴകൾ, അതേപോലെ തന്നെ ഫെലോപ്പിൻ ട്യൂബിലെ പ്രശ്നങ്ങൾ, എൻഡോമെട്രിയോ സിസ്റ്റുകൾ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അത് അബോർഷനൊക്കെ സാധ്യത ഉള്ളതാണ്. ഈ സിസ്റ്റുകൾ ചുരുങ്ങിപ്പോകാനുള്ള പോംവഴികളും ചെയ്യാം. കാരണം ഗർഭപാത്രത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ അത് സിസ്റ്റുകൾ വളരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് കുഞ്ഞിന് പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കും. പിന്നെ സെർവിക്സിന് എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടോ, അതായത് കട്ടി കുറവോ അതല്ലെങ്കിൽ അവിടെ വിള്ളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ഈ ഒരു സ്കാനിങ് സഹായിക്കും. ആദ്യത്തെ 3-4 മാസം വളരെ കെയറിങ്ങോടുകൂടി കൊണ്ട് നടക്കേണ്ട ഒരു സമയമാണ്. യൂട്രസിനോ സെർവിക്സിനോ എന്തെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെ ഗർഭപാത്രത്തിലോ അണ്ടാശയത്തിലോ ഫെലോപ്പിൻ ട്യൂബിലോ അല്ല മുഴകളോ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഫെർദർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാവുന്നതാണ്. ഇതിനു മുമ്പേ അബോർഷനൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും കാണുകയാണ്, അബോർഷന് ചാൻസ് കാണുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉള്ളവരാണെങ്കിൽ, സിസ്റ്റുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാവുന്നതാണ്. അതായത് കുഞ്ഞിന് ഹോർമോൺ ടാബ്ലറ്റുകളൊക്കെ തന്നിട്ട് ഈ അബോർഷൻ തടയാനും അതേപോലെ റെസ്റ്റുകളൊക്കെ തന്നിട്ട് നമുക്ക് അബോർഷൻ തടയാൻ സാധ്യത കൂടുതലാണ്. സെർവിക്സിനൊക്കെ പൊട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സ്റ്റിച്ചിടാവുന്നതൊക്കെയാണ്. കഴിഞ്ഞ മാസത്തെ പിരീഡ് ഏതൊരു ടൈമിലാണ് വന്നത് എന്ന് അറിയാത്തവരുണ്ട്. നമ്മൾ കണക്കൊന്നും വെക്കുന്നവരെ ആയിരിക്കില്ല മിക്ക ആൾക്കാരും. അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഇറഗുലർ പീരീഡ് ഉള്ളവർക്കുണ്ട്. അവർക്ക് അറിയുന്നുണ്ടാവില്ല ഏതാണ് നമ്മളുടെ LMP ഡേറ്റ് എന്ന്. അത് മനസ്സിലാക്കാൻ, ആ ഒരു ഡേറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്കാനിങ് ഉപയോഗിക്കും. ഇതിന് ഡേറ്റിംഗ് സ്കാനിങ് എന്നും പറയുന്നത് അതാണ്. ആദ്യത്തെ സ്കാനിങ് ആയതുകൊണ്ട് തന്നെ 2 തരത്തിലാണ് സ്കാനിങ് ചെയ്യുന്നത്. 1 ട്രാൻസ് അബ്ഡോമിനൽ, 1 ട്രാൻസ് വജൈനൽ.
ടേൺസ് അബ്ഡോമിനൽ സാധാരണ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോലെ തന്നെയാണ് നമ്മൾ വയറിൻ്റെ മുകളിലൂടെ ജെല്ല് പുരട്ടിയാണ് ചെയ്യുന്നത്. ട്രാൻസ് വജൈനൽ സ്കാനിങ് യോനിക്കുള്ളിലൂടെയാണ് ചെയ്യുന്നത്. ട്രാൻസ് വജൈനൽ സ്കാനിങ്ങിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണുക. ഈ സ്കാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണണം. മാത്രമല്ല 3-ാം മാസത്തിലെയും 5-ാം മാസത്തിലെയും NT സ്കാനിങ് അനോമലി സ്കാനിങ്ങിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഒക്കെ റിപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണേ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.